ഓം ശാന്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ ആത്മാഭിമാനം വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നു ദേഹാഭിമാനം പാപ്പരാക്കുന്നു അതുകൊണ്ട് ആത്മാഅഭിമാനിയായി ഭവിക്കൂ ചോദ്യം ഏത് അഭ്യാസമാണ് അശരീരിയാകുന്നതിൽ വളരെ സഹായിക്കുന്നത് ഉത്തരം സ്വയത്തെ അഭിനേതാവാണെന്ന് മനസ്സിലാക്കൂ എങ്ങനെയാണോ അഭിനേതാവ് അഭിനയം പൂർത്തിയായാൽ വസ്ത്രം അഴിച്ചു വെക്കുന്നത് അതുപോലെ നിങ്ങൾ കുട്ടികളും ഈ അഭ്യാസം ചെയ്യണം കർമ്മം പൂർത്തിയാകുന്ന മാത്രയിൽ തന്നെ പഴയ വസ്ത്രം അതായത് ശരീരം ഉപേക്ഷിച്ച് അശരീരി ആകൂ ആത്മാക്കൾ സഹോദരങ്ങളാണ് എന്ന അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കൂ ഇതാണ് പാവനമാകുന്നതിനുള്ള സഹജമായ സാധന ശരീരത്തെ നോക്കുന്നതിലൂടെയാണ് വികാരി ചിന്ത ഉണ്ടാകുന്നത് അതുകൊണ്ട് അശരീരിയായി ഭവിക്കൂ ഓം ശാന്തി ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് എന്തുകൊണ്ടെന്നാൽ വളരെ വിവേകശൂന്യരായിരിക്കുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്നു ദൈവിക കർമ്മവും പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിൽ ആയിരുന്നു പിന്നീട് ഡ്രാമാ പ്ലാൻ അനുസരിച്ച് പുനർജന്മം എടുത്തെടുത്ത് കലകൾ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കലാരഹിതരായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇതുതന്നെയാണ് തമോ പ്രധാനമായ രാവണ രാജ്യം ഈ രാവണരാജ്യവും ആദ്യം സത്തോ പ്രധാനമായിരുന്നു പിന്നീട് സതോ രജോ തമോ ആയി ഇപ്പോഴാണെങ്കിൽ തീർത്ഥം തന്നെ തമോ പ്രധാനമാണ് ഇപ്പോൾ ഇതിൻ്റെ അന്ത്യമാണ് രാവണ രാജ്യത്തെയാണ് പറയുന്നത് ആസുരീയ രാജ്യം എന്ന് രാവണനെ കത്തിക്കുന്ന ആചാരം ഭാരതത്തിലാണ് രാമ രാജ്യമെന്നും രാവണ രാജ്യമെന്നും ഭാരതവാസികൾ തന്നെയാണ് പറയുന്നത് രാമരാജ്യം ഉണ്ടാകുന്നത് തന്നെ സത്യുഗത്തിലാണ് കലിയുഗത്തിൽ ഇത് നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ബാബയ്ക്ക് അത്ഭുതം തോന്നുന്നു നല്ല നല്ല കുട്ടികൾ പോലും പൂർണമായി മനസ്സിലാക്കാത്തത് കാരണം തന്റെ ഭാഗ്യത്തിന് കുറകെ വരയിടുന്നു രാവണൻ്റെ അവഗുണം പറ്റിപ്പിടിച്ചിരിക്കുന്നു ദൈവീക ഗുണങ്ങളെക്കുറിച്ച് സ്വയം വർണ്ണിക്കുന്നുമുണ്ട് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതേ ദേവതകൾ തന്നെ ആയിരുന്നു നിങ്ങൾ തന്നെയാണ് എൺപത്തിനാല് ജന്മം എടുക്കുന്നത് നിങ്ങൾക്ക് വ്യത്യാസം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തമോ പ്രധാനമായിരിക്കുന്നത് എന്ന് ഇതാണ് രാവണ രാജ്യം രാവണനാണ് ഏറ്റവും വലിയ ശത്രു രാവണൻ തന്നെയാണ് ഭാരതത്തെ ഇത്രയും തമോപ്രധാനമാക്കിയത് രാമരാജ്യത്തിൽ ഇത്രയും മനുഷ്യർ ഉണ്ടാകില്ല അവിടെ ഒരു ധർമ്മമാണ് ഉണ്ടാകുന്നത് ഇവിടെയാണെങ്കിൽ എല്ലാവരിലും ഭൂതങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് ക്രോധം ലോഭം മോഹത്തിന്റെ ഭൂതങ്ങളുണ്ടല്ലോ നമ്മൾ അവിനാശിയാണ് ശരീരം വിനാശിയാണ് ഇത് മറന്നുപോകുന്നു ആത്മാഅഭിമാനി ആകുന്നതേയില്ല ദേഹാഭിമാനികൾ വളരെ ഉണ്ട് ദേഹാഭിമാനവും ആത്മാഭിമാനവും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട് ആത്മ അഭിമാനികളായ ദേവന്മാർ മുഴുവൻ വിശ്വത്തിൻറെയും അധികാരി ആകുന്നു ദേഹാഭിമാനി ആകുന്നതിലൂടെ യാചകനാകുന്നു ഭാരതം സ്വർണ പക്ഷിയായിരുന്നു ഇങ്ങനെ പറയുന്നുമുണ്ട് എന്നാൽ മനസ്സിലാക്കുന്നില്ല ബുദ്ധിയെ ദൈവികമാക്കുന്നതിനായി ശിവബാബ വരുന്നു ബാബ പറയുന്നു മധുരമധുരമായ കുട്ടികളെ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നു ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരി ആയിരുന്നു എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവർക്ക് രാജധാനി ആരാണ് കൊടുത്തതെന്ന് ഇവർ ഇത്രയും ഉയർന്ന പദവി നേടുന്ന വിധത്തിൽ എന്ത് കർമ്മമാണ് ചെയ്തത് കർമ്മങ്ങളുടെ കാര്യമല്ലേ മനുഷ്യർ ആസുരിയ കർമ്മം ചെയ്യുന്നു അതുകൊണ്ടത് ീരുന്നു സത്യുഗത്തിൽ കർമ്മം അകർമ്മമായിരിക്കും അവിടെ കർമ്മങ്ങളുടെ കണക്ക് ഉണ്ടാകുന്നില്ല ബാബ മനസ്സിലാക്കി തരുന്നു പക്ഷെ മനസ്സിലാക്കാത്തത് കാരണം വളരെ വിഘ്നമുണ്ടാക്കുന്നു ശിവനും ശങ്കരനും ഒന്നാണെന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല നിരാകാരനായ ശിവനെ തനിച്ചാണ് കാണിക്കുന്നത് എന്നാൽ ശങ്കരനെ പാർവതിയോടൊപ്പമാണ് കാണിക്കുന്നത് പേരുടെയും കർത്തവ്യം തീർത്തും വ്യത്യസ്തമാണ് മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും എങ്ങനെ ഒന്നാണെന്ന് പറയും രണ്ടുപേരുടെയും പദവി തീർത്തും വ്യത്യസ്തമാണ് അപ്പോൾ ശിവനെയും ശങ്കരനെയും എങ്ങനെ ഒന്നാണെന്ന് പറയും ഇതറിയാം ആർക്കാണോ രാമസമ്പ്രദായത്തിൽ വരേണ്ടതായില്ലാത്തത് അവർ മനസ്സിലാക്കുകയുമില്ല ആസുരിയ സമ്പ്രദായികൾ നിന്ദകൾ ചെയ്യും വിഘ്നമിടും എന്തുകൊണ്ടെന്നാൽ അവരിൽ അഞ്ച് ഉണ്ടല്ലോ ദേവതകളാണ് സമ്പൂർണ നിർവികാരികൾ അവരുടേത് എത്ര ഉയർന്ന പദവിയാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എത്ര വികാരികളായിരുന്നു വികാരത്തിലൂടെയാണ് ജന്മം സന്യാസികൾക്കും വികാരത്തിലൂടെ തന്നെ ജന്മം എടുക്കണം പിന്നീട് സന്യാസം ചെയ്യുന്നു സത്യുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാക്കുകയില്ല സന്യാസി സത്യുഗത്തെ മനസ്സിലാക്കുന്നു പോലുമില്ല പറയുന്നു സത്യുഗമേ ഇല്ല എങ്ങനെയാണോ കൃഷ്ണൻ വിളിപ്പുറത്തെത്തും രാധയും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഇതും അനേകം മതമതാന്തരങ്ങളും അനേക ധർമ്മങ്ങളുമുണ്ട് പകുതി കൽപ്പം ദൈവിക മതമാണ് നടക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തന്നെയാണ് ബ്രഹ്മ വംശാവലി പിന്നീട് വിഷ്ണു വിഷ്ണുവംശിയും ചന്ദ്രവംശിയുമാകുന്നു അവ രണ്ടിനെയും വംശമെന്നും ഈ ഒന്നിനെ ബ്രാഹ്മണ ബ്രാഹ്മണകുലമെന്നും പറയും ഇതിനെ വംശമെന്ന് പറയില്ല ഈ കുലത്തിൽ രാജ്യം ഉണ്ടാകുന്നില്ല ഇതും നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് നിങ്ങളിൽ തന്നെ ചുരുക്കം ചിലരാണ് മനസ്സിലാക്കുന്നത് ചിലരാണെങ്കിൽ ശരിയാകുന്നതേയില്ല ഏതെങ്കിലുമൊക്കെ ഭൂതവുമുണ്ട് ലോഭത്തിന്റെ ഭൂതം ക്രോധത്തിന്റെ ഭൂതം എന്നിവയുമുണ്ടല്ലോ സത്യുഗത്തിൽ ഒരു ഭൂതവുമില്ല സത്യയുഗത്തിലുള്ളത് ദേവതകളാണ് അവർ വളരെ സുഖിയായിരിക്കും ഭൂതം തന്നെയാണ് ദുഃഖം നൽകുന്നത് കാമത്തിന്റെ ഭൂതം ആദ്യമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു ഇതിൽ വളരെ പരിശ്രമിക്കണം ചിറ്റമ്മയുടെ വീടല്ല ബാബ പറയുന്നു സഹോദരി സഹോദരനെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വികാരി ദൃഷ്ടി പോകില്ല ഓരോ കാര്യത്തിലും ധൈര്യം വേണം ചിലർ പറയും വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ നിന്നിറങ്ങൂ അപ്പോൾ ധൈര്യം വേണം അവർ നിങ്ങളെ പരീക്ഷിച്ചു നോക്കുകയാണ് നിങ്ങൾ കുട്ടികൾ കോടി മടങ്ങ് ഭാഗ്യശാലിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അവസാനിക്കും എല്ലാം തന്നെ മണ്ണിൽ ചേരാനുള്ളതാണ് ചിലർ നല്ല ധൈര്യം വെച്ച് മുന്നോട്ടു പോകുന്നുണ്ട് ചിലരാണെങ്കിൽ ധൈര്യം വെച്ച് പിന്നീട് തോറ്റുപോകുന്നുമുണ്ട് ബാബ ഓരോ കാര്യത്തിലും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ശരിയായുള്ള യോഗമില്ല എന്ന് മനസ്സിലാക്കുന്നു ഭാരതത്തിന്റെ പ്രാചീന യോഗം വളരെ പ്രസിദ്ധമാണ് ഈ യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങൾ വിശ്വത്തിന്റെ അധികാരി ആകുന്നത് പഠിപ്പ് തന്നെയാണ് വരുമാനത്തിനുള്ള ഉറവിടം സഹോദര സഹോദരി ബന്ധത്തിൽ പോലും ബുദ്ധി വ്യതിചലിക്കുന്നു അതുകൊണ്ട് ബാബ ഇതിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുപോകുന്നു അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ മറ്റുള്ളവരെയും ആത്മീയ സഹോദരങ്ങളെന്ന് മനസ്സിലാക്കൂ നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണ് അതുകൊണ്ട് രണ്ടാമതൊരു ദൃഷ്ടി പോകുകയില്ല ശരീരത്തെ കാണുന്നതിലൂടെയാണ് വികാരി ചിന്ത വരുന്നത് ബാബ പറയുന്നു കുട്ടികളെ ഭവ ദേഹി ഭവ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ ആത്മാവ് അവിനാശിയാണ് ശരീരം കൊണ്ട് പാഴട്ട് അഭിനയിച്ചു പിന്നീട് ശരീരത്തിൽ നിന്ന് വേറിടണം മറ്റ് അഭിനേതാക്കൾ പാർട്ട് പൂർത്തിയാകുമ്പോൾ വസ്ത്രം മാറ്റുന്നു നിങ്ങൾക്കും ഇപ്പോൾ പഴയ വസ്ത്രം അതായത് ശരീരം അഴിച്ച് പുതിയ വസ്ത്രം അണിയണം ഈ സമയം ആത്മാവും തമോപ്രധാനമാണ് ശരീരവും തമോപ്രധാനമാണ് തമോപ്രധാന ആത്മാവിന് മുക്തിയിലേക്ക് പോകാൻ സാധിക്കില്ല പവിത്രമാകണം അപ്പോഴേ പോകൂ അപവിത്ര ആത്മാവിന് തിരിച്ചു പോകാൻ സാധിക്കില്ല ഇന്ന യിച്ചു എന്ന് പറയുന്നത് അസത്യമാണ് ഒരാൾക്ക് പോലും പോകാൻ സാധിക്കില്ല അവിടെ ഓരോ ധർമ്മത്തിൻ്റെയും വിഭാഗങ്ങളുണ്ട് അവർ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കറിയാം ഗീതയിൽ ബ്രാഹ്മണരുടെ പേരൊന്നും തന്നെ കാണിച്ചിട്ടില്ല പ്രജാപിത ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആയിരിക്കണം മറ്റു ബ്രാഹ്മണർ വികാരികളാണ് നിങ്ങളാണ് നിർവികാരി നിർവികാരി ആകുന്നതിൽ വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായി ഉണ്ട് ഈ നാമരൂപം കാണുന്നതിലൂടെ വളരെ പേർക്ക് വിക്കൽപ്പം വരുന്നു സഹോദരി സഹോദര ബന്ധത്തിൽ പോലും വീണു പോകുന്നു ഴുതുന്നു ബാബ ഞങ്ങൾ വീണു മുഖം കറുപ്പിച്ചു ബാബ പറയുന്നു ആഹാ ഞാൻ പറഞ്ഞു സഹോദരി സഹോദരനായി കഴിയൂ നിങ്ങൾ പിന്നീട് ഈ മോശമായ കാര്യം ചെയ്തു അതിന് പിന്നീട് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്നു ആരെങ്കിലും മറ്റുള്ളവരെ നശിപ്പിക്കുകയാണെങ്കിൽ അവരെ ജയിലിൽ ഇടുന്നതുപോലെ ഞാൻ സ്ഥാപിച്ച ഭാരതം എത്ര പവിത്രമായിരുന്നു അതിൻ്റെ പേര് തന്നെ ശിവാലയം എന്നാണ് ഈ ജ്ഞാനം പോലും ആരിലുമില്ല ബാക്കി ശാസ്ത്രങ്ങൾ എന്തെല്ലാമുണ്ടോ ഉണ്ടോ അതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ കർമ്മകാണ്ഡങ്ങളാണ് സത്യുഗത്തിൽ എല്ലാവരും സദ്ഗതിയിലാണ് അതുകൊണ്ട് ഒരു പുരുഷാർത്ഥവും ചെയ്യുന്നില്ല ഇവിടെ എല്ലാവരും ഗതി സദ്ഗതിക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ദുർഗതിയിലാണ് ഗംഗയിൽ സ്നാനം ചെയ്യാനായി പോകുന്നുണ്ട് എന്താ ഗംഗയിലെ വെള്ളം സദ്ഗതി തരുമോ എന്താ അത് പാവനമാക്കുമോ ഒന്നും അറിയുന്നില്ല നിങ്ങളിൽ പോലും നമ്പർ വൈസാണ് ചിലരാണെങ്കിൽ സ്വയം ഒന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ എന്ത് മനസ്സിലാക്കിക്കാനാണ് അതുകൊണ്ട് ബാബ അവരെ സേവനത്തിന് പറഞ്ഞയക്കാറില്ല പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാബ അങ്ങ് വരികയാണെങ്കിൽ അങ്ങയുടെ ശ്രീമതത്തിലൂടെ നടന്ന് ദേവതയാകും എന്ന് ദേവതകൾ കഴിയുന്നത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമാണ് ഇവിടെയാണെങ്കിൽ എല്ലാവരും ഏറ്റവും അധികം കാമവികാരത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത് കാമവികാരം കൂടാതെ കഴിയാനേ സാധിക്കുന്നില്ല ഒരു തരത്തിൽ മാതാപിതാക്കളുടെ സമ്പത്തുപോലെയാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് രാമന്റെ സമ്പത്താണ് പവിത്രതയുടെ സമ്പത്താണ് സത്യുഗത്തിൽ വികാരങ്ങളുടെ കാര്യമേ ഉണ്ടായിരിക്കില്ല ഭക്തർ പറയുന്നുണ്ട് കൃഷ്ണൻ ഭഗവാനാണെന്ന് നിങ്ങൾ കൃഷ്ണനെ എൺപത്തിനാല് ജന്മങ്ങളിൽ കാണിക്കുന്നു ഭഗവാനാണെങ്കിൽ നിരാകാരനാണ് അവരുടെ പേരാണ് ശിവൻ ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത് ദയയും തോന്നുന്നുണ്ട് ദയാഹൃദയനല്ലേ ഇത് എത്ര നല്ല വിവേകശാലിയായ കുട്ടിയാണ് നല്ല ആകർഷണമുണ്ട് ആരിലാണോ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ശക്തിയുള്ളത് അവർ ആകർഷിക്കുന്നു എഴുത്തും പഠിപ്പുമുള്ളവർക്ക് നല്ല സത്കാരം ലഭിക്കുന്നു പഠിപ്പില്ലാത്തവർക്ക് സത്കാരവും ലഭിക്കില്ല ഈ സമയം എല്ലാവരും ആസുരിയ സമ്പ്രദായികളാണ് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല ശിവന്റെയും ശങ്കരന്റെയും വ്യത്യാസം വളരെ വ്യക്തമാണ് ഒരാൾ മൂലവതനത്തിലാണ് അടുത്തയാൾ സൂക്ഷ്മവതനത്തിലാണ് എങ്ങനെ എല്ലാവരും ഒരുപോലെ ആകും ഇത് തമോ പ്രധാന ലോകമാണ് ആസുരീയ സമ്പ്രദായത്തിലെ രാവണനാണ് ശത്രു രാവണൻ തനിക്ക് സമാനമാക്കുന്നു ഇപ്പോൾ ബാബ നിങ്ങളെ ബാബയ്ക്ക് സമാനം ദൈവിക സമ്പ്രദായി ആക്കുന്നു അവിടെ രാവണൻ ഉണ്ടാകുകയില്ല പകുതി കൽപ്പം രാവണനെ കത്തിക്കുന്നു രാമരാജ്യം ഉണ്ടാകുന്നത് സത്യയുഗത്തിലാണ് ഗാന്ധിജി രാമരാജ്യം ആഗ്രഹിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് എങ്ങനെ രാമരാജ്യം സ്ഥാപിക്കാൻ സാധിക്കും അദ്ദേഹം ആത്മാഅഭിമാനി ആകുന്നതിനുള്ള ഒരു ശിക്ഷണവും നൽകിയിരുന്നില്ല ബാബ മാത്രമാണ് സംഗമത്തിൽ പറയുന്നത് ആത്മാഅഭിമാനി ആകൂ എന്ന് ഇതാണ് ഉത്തമനാകാനുള്ള യുഗം ബാബ എത്ര സ്നേഹത്തോടെയാണ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും എത്ര സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം ബാബ അങ്ങയുടേത് അത്ഭുതമാണ് ഞങ്ങൾ എത്ര കല്ലു ബുദ്ധിയായിരുന്നു അങ്ങ് ഞങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു ഞങ്ങൾ അങ്ങയുടെ നിർദ്ദേശത്തിലൂടെ അല്ലാതെ മറ്റാരുടെയും നിർദ്ദേശത്തിലൂടെ നടക്കില്ല അവസാനം എല്ലാവരും പറയും ശരിക്കും ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ദൈവിക മതത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എത്ര നല്ല നല്ല കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത് ആദ്യ മധ്യ അന്ത്യത്തിന്റെ പരിചയം നൽകുന്നു സ്വഭാവം നല്ലതാക്കുന്നു ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ദൃഷ്ടിയെ ശുദ്ധവും പവിത്രവുമാക്കുന്നതിന് വേണ്ടി ആരുടെയും നാമരൂപത്തെ നോക്കാതെ അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി സഹോദരാത്മാവിനോട് സംസാരിക്കണം രണ്ട് സർവരുടെയും സത്കാരം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ജ്ഞാനയോഗത്തിന്റെ ശക്തി ധാരണ ചെയ്യണം ദൈവിക ഗുണങ്ങളാൽ സമ്പന്നമാകണം സ്വഭാവം നല്ലതാക്കുന്നതിന് സേവനം ചെയ്യണം വരദാനം രോഗിയാണെന്ന ബോധത്തിന് പകരം സന്തോഷത്തോടെ കർമ്മ തീർപ്പാക്കുന്ന ആത്മ അഭിമാനിയായി ഭവിക്കട്ടെ ശരീരമാണെങ്കിൽ എല്ലാവരുടേതും പഴയത് തന്നെയാണ് ഓരോരുത്തർക്കും ചെറുതും വലുതുമായ എന്തെങ്കിലുമെല്ലാം അസുഖങ്ങളുണ്ട് പക്ഷെ ശരീരത്തിന്റെ പ്രഭാവം മനസ്സിനെ ബാധിച്ചാൽ ഡബിൾ രോഗികളായി മാറും രോഗബോധമുള്ളവരാകും അതിനാൽ ഒരിക്കലും മനസ്സിൽ അസുഖത്തിന്റെ സങ്കല്പം വരാൻ പാടില്ല അപ്പോൾ പറയാം ആത്മ അഭിമാന്യെന്ന് അസുഖത്തിൽ ഒരിക്കലും പരിഭ്രമിക്കരുത് കുറേശ്ശെ മരുന്നാകുന്ന ഫ്രൂട്ട് കഴിച്ച് അതിനോട് വിട പറയൂ സന്തോഷത്തോടെ കർമ്മ കണക്കുകൾ തീർപ്പാക്കൂ ശ്ലോകൻ ഓരോ ഗുണം ഓരോ ശക്തികളുടെ അനുഭവം ചെയ്യുക അർത്ഥം അനുഭവി മൂർത്തി ആകുക ഓം ശാന്തി